ഞങ്ങൾ അനുഗ്രഹിക്കുകയും തിരുവെള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനവും ധൂപം അംഗീകരിക്കുകയും
ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾക്ക് വിശ്വാസികളായി ഞങ്ങളുടെ പരേതർക്ക് പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരോ ഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. വെളിവും വിശ്വാസമതും നൽകിയിടേണമേ. സ്വാന്തനമരുളി പാവനഗിരി ശിബിരങ്ങളിലേക്ക് നയിച്ചിടണമെന്നേ. ഹല്ലേലൂയ. വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്തോടും നമ്മുടെ വായിക്കപ്പെട്ട നമ്മുടെ കർത്താവ് ശ്രീകാരുടെ വിശുദ്ധമായ എവാനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ശ്രമോ അറിയാം യേശുദമുരാനെരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരന്റെ പ്രമാണിയുമായ സക്കായി എന്ന് പേരുള്ള ഒരുവൻ യേശുദമ്പുരാൻ ഏതാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാര നിമിത്തം അത് കഴിഞ്ഞില്ല. എന്തെന്നാൽ സക്കായി പൊക്കം കുറഞ്ഞവനായിരുന്നു. അവൻ യേശുദമ്പുരാനെ കാണുവാനായിട്ട് ഓടി മുമ്പിൽ കിടന്ന് ഒരു കാട്ടുതീത്തയിൽ കയറി അതിലെയായിരുന്നു അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശുദമ്പുരാൻ അവനെ കണ്ടിട്ട് അവനോട്, സക്കായി നീ വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും അത് കണ്ട് നീരസപ്പെട്ട്, ഇവൻ പാവിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞു. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട്, കർത്താവേദാ, എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഏതൊരുവനിൽ നിന്നെങ്കിലും ഞാൻ അപഹരിച്ചെടുത്തിട്ടുള്ളത് ഒന്നിന് നാല് വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ മറുപടിയായി, ഇവന് അബ്രഹാമിന്റെ പുത്രനാവുകൊണ്ട് ഇന്ന് ഭവനത്തിന്റെ രക്ഷയുണ്ടായി. എന്തെന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിക്കുവാനും രക്ഷിക്കുവാനുമായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. വേണ്ടി പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ വെള്ളത്തിയോടെ ആശീർവദിക്കപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട് വെടിപ്പുള്ളതായി തീരുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രനെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ
പരിശുദ്ധ സ്ലീബായുടെ അടയാളത്താൽ ഈ ഭവന മുദ്ര കുത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് വിടുപ്പുള്ളതായി തീരുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധ സ്ലീബായുടെ അടയാളത്താൽ ഈ ഭവനമുദ്ര കുത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടു വിടപ്പുള്ളതായി തീരുന്നു. പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധ സ്ലീബായുടെ അടയാളത്താൽ ഈ ഭവനം മുദ്രകുത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് വിടപ്പുള്ളതായി തീരുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധ സ്ലീബായുടെ അടയാളത്താൽ ഈ ഭവനം മുദ്ര കുത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് വിടപ്പുള്ളതായി തീരുന്നു. ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധ സ്ലീബായുടെ അടയാളത്താൽ ഈ ഭവനം മുദ്ര കുത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് വിടപ്പുള്ളതായി തീരുന്നു. ഒന്നായിരത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധ സ്ലീബായുടെ അടയാളത്താൽ ഈ ഭവനം മുദ്ര കുത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് വിടപ്പുള്ളതായി തീരുന്നു. നിങ്ങൾ കർത്താവോട് കോപത്തിൽ
ആകാശത്തിൽ വടികളെയും ഭൂമിയെ സൃഷ്ടികർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയമായ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിങ്ങൾ എല്ലാവരും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾ നിങ്ങൾക്കുള്ളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് ദൈവമായ കർത്താവ് നമ്മയും തമ്മിൽ വാങ്ങിപ്പോയിരുന്ന വിശ്വാസം അവരിച്ചവരോടൊന്ന് ആശിച്ച് പണ്ടപ്പെടുത്തുമാറാകട്ടെ. പിതാവും മുത്തനും പരിശുദ്ധ ദുർഹായുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ അടിയും കണ്ട പ്രാർത്ഥനകൾ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകണമേ. ആ thank you.